എല്ലാവർക്കും നമസ്കാരം. യദുവിൻ്റെയും അച്ചമ്മയുടെയും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യദുവാണ് ഒരു റെസിപ്പിയുമായി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആരും നല്ല സുഖം ആകാത്തത് കൊണ്ടും സുഖമില്ല എനിക്ക്. അതുകൊണ്ട് യദു കുറച്ച് നാളെ തിരവേളക്ക് ശേഷം യദു ഇന്ന് ഒരു റെസിപ്പിയുമായിട്ട് വരാൻ പോവുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. യദുവിൻ്റെ റെസിപ്പി തുടങ്ങാൻ പോവുകയാണ്. അതിനു വേണ്ടി അവൻ ഒരു രസകദളിപ്പഴം, അതായത് ഞാലിപ്പൂവനെന്നും പറയും, അത് അരിഞ്ഞിടുകയാണ് ഒരു പാത്രത്തിൽ. ഇത് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചോക്ലേറ്റ് ബനാന മിൽക്ക് ഷേക്ക് എന്നാണ് അവൻ പറഞ്ഞത്. ഇപ്പോൾ ഫ്രീസറിൽ കട്ട പിടിച്ചിരുന്ന പാൽ അവൻ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വച്ചിരുന്നു. ആ പാൽ അവൻ ജാറിലേക്ക് ഒഴിക്കുന്നു. ഇനി ആ ജാറിലേക്ക് അരിഞ്ഞ് വച്ചിരുന്ന ഞാലിപ്പൂവൻ പഴം ചേർക്കുന്നു. അതിൽ അവസാനം രണ്ട് പീസ് കുറച്ച് വലുതായിട്ടാണ് അവൻ മുറിച്ചത്. അതിനെ അവൻ മിക്സിയിൽ അടിക്കാൻ പോവുകയാണ്. യദു അടിച്ചെടുത്ത ആ ജ്യൂസിൽ ഐസ് ക്യൂബുകൾ ഇടുകയാണ്. രണ്ട് പഴം ചേർക്കേണ്ടി വന്നു, ഒരു പഴം ശരിയായില്ല, തികഞ്ഞില്ലായിരുന്നു. ഒരു രണ്ട് ചെറിയ രസകദളിപ്പഴം അരിഞ്ഞു പാലിനോടൊപ്പം ഇട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. അതിനോടൊപ്പം അവൻ ഐസ് ക്യൂബുകൾ ഇടുകയാണ്. ഇനി അവൻ അതിൽ ഹോർലിക്സ് ഇടാൻ പോവുകയാണ്. രണ്ട് ടീസ്പൂൺ ഹോർലിക്സ് അതിലിട്ടിട്ടുണ്ട്, അതിൽ ചേർത്തിട്ടുണ്ട്. ഇത് ബൂസ്റ്റിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിടുകയാണ്. രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് ഉണ്ട്, ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് കഴിഞ്ഞു. ആ അടുത്ത പാക്കറ്റ് മുഴുവൻ ഇട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ പാക്കറ്റിൽ അവൻ മുഴുവൻ ചേർത്തില്ല, കുറച്ച് ഹോർലിക്സ് കൂടി അതിൽ ചേർക്കുന്നു. അടുത്ത അവൻ അതിൽ പഞ്ചസാര ചേർക്കുന്നു. ഒന്ന് രണ്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് യദു അതിൽ ചേർത്തത്. യദു മിക്സിയിൽ അടിച്ച് എല്ലാം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. അതിനവൻ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഗ്ലാസ്സിൽ കുറച്ച് ബൂസ്റ്റ് കൂടെ തട്ടുന്നു.
വീണ്ടും അതിൽ മറ്റേ ഗ്ലാസ്സിൽ ബൂസ്റ്റ് ഓവൻ ഇട്ട് കഴിഞ്ഞു യദു ഈ മിൽക്ക് ഷേക്കിൽ ഐസ് ക്യൂബ്സ് ഇടുകയാണ്. ഐസ് ക്യൂബ്സ് ഇട്ട് കലക്കാൻ പോവുകയാണ്. അപ്പോൾ തണുത്ത മിൽക്ക് ഷേക്കായി, നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഏതോ മിൽക്ക് ഷേക്ക് കുടിക്കുകയാണ്, അതിന് വളരെ ഇഷ്ടമാണ്. ചോക്ലേറ്റ് ബനാന മിൽക്ക് ഷേക്ക്, എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പഞ്ചസാര, നിങ്ങളുടെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടോളാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും പ്രോത്സാഹനത്തിനും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആവശ്യത്തിനുള്ള പഞ്ചസാര നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊള്ളണം. നമ്മളിവിടെ വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.